പ്രളയകാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന വിഭാഗമാണ് KCB ജീവനക്കാർ. സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. അപകടം ഒഴിവാക്കാനും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ഇവർ ഓടി നടന്നത്. ഇത്തവണയും പ്രളയസമാനമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനനുസരിച്ച് ഇവരുടെ ജോലിഭാരവും ഉയർന്നിരിക്കുകയാണ്. മഴയും കാറ്റും എത്തിയാൽ തന്നെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന വിഭാഗമാണ് KCB ജീവനക്കാർ. ജീവൻ പണയം വെച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി കഠിനാധ്വാനം ചെയ്താലും ജീവനക്കാർക്ക് പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അധിക്ഷേപങ്ങളാണ്. KCBയോളം പഴി കേട്ടിട്ടുള്ള മറ്റൊരു വകുപ്പ് കേരള സർക്കാരിന് കീഴിലുണ്ടോ എന്നത് സംശയമാണ്. നല്ലൊരു കാറ്റ് വീശിയാലോ മഴ പെയ്താലോ തെറി KCBക്ക് തന്നെ. ഒറ്റ റിങ്ങിൽ ഫോണെടുത്താലും എത്ര വിളിച്ചാലും ഫോണെടുക്കാത്ത ഉത്തരവാദിത്തമില്ലാത്ത വകുപ്പെന്ന പേരാണ് ബാക്കിയെന്ന് KCB ജീവനക്കാർ പരിതപിക്കുമ്പോൾ അതിശയപ്പെടേണ്ടതില്ല. കുറേയേറെ പേർ ഒരേ സമയം ഒരേ ഫോണിലേക്ക് വിളിക്കുമ്പോൾ എങ്ങനെ കിട്ടാനാണ്? അതിനുവേണ്ടിയാണ് KCB 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ 50 പേരെ ഫോണുകൾ എടുക്കാൻ മാത്രം നിയോഗിച്ച് പ്രത്യേകം കോൾ സെൻ്റർ തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും സ്ഥിതി മാറിയിട്ടില്ല. KCB പഴയ KCB അല്ലാതിരുന്നിട്ട് കൂടി ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാര്യം നിസാരം, പുത്തൻ രീതികളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇത്തവണ അങ്ങനെ അങ്ങ് വിടാൻ KCBക്ക് ഉദ്ദേശവുമില്ല. വൈദ്യുതി മേഖലയിൽ നടപ്പാക്കിയ നൂതന പരിഷ്കാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ മാർഗങ്ങളില്ലെന്ന് KCB മനസ്സിലാക്കിയിട്ടുണ്ട്. KCB ഇതിൻ്റെ ഭാഗമായി വ്യക്തമായ ആസൂത്രണത്തോടെ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ പ്രതികരിക്കുന്നവരോട് അഭ്യർത്ഥനമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ KCB. രാത്രിയെ പകലാക്കി പെരുമഴയത്തും കാറ്റിലും സ്വന്തം ജീവൻ പണയം വെച്ച് അത്യാധ്വാനം ചെയ്യുകയാണ് വെളിച്ചമെത്തിക്കാൻ KCB ജീവനക്കാർ. ദയവായി KCB ഓഫീസുകളിൽ തുടർച്ചയായി വിളിച്ച് തെറി പറയുന്നത് ഒഴിവാക്കുക. KCB ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലെ വരികളാണിത്. രാത്രിയെ പകലാക്കി പെരുമഴയത്തും കാറ്റിലും സ്വന്തം ജീവൻ പണയം വെച്ച് അത്യാധ്വാനം ചെയ്യുകയാണ് KCB ജീവനക്കാർ. വൈദ്യുതി ലൈൻ പൊട്ടിവീണു കിടക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിച്ച് അപകടം ഒഴിവാക്കാൻ സഹായിക്കുക. 94 96 01 01 01 എന്ന നമ്പറിലാണ് വിളിച്ചറിയിക്കേണ്ടത്. KCB ഓഫീസുകളിലേക്ക് വിളിച്ച് അനാവശ്യ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നവർക്ക് ശാസനയുമായി മന്ത്രി MM മണിയും രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലുള്ള അനാവശ്യ ഫോൺ കോളുകൾ ഒഴിവാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. KCB ജീവനക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാതെ ആളുകൾ പെരുമാറുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർദ്ദേശം. പെരുമഴയത്തും കാറ്റിലും സ്വന്തം ജീവൻ പണയം വെച്ച് വെളിച്ചമെത്തിക്കാൻ അത്യധ്വാനം ചെയ്യുകയാണ് KCB ജീവനക്കാർ. KCB ഓഫീസുകളിൽ തുടർച്ചയായി തെറി പറയുന്നത് ഒഴിവാക്കണമെന്നും MM മണി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ചിലപ്പോഴൊക്കെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നത് സുരക്ഷിതരായി ജോലി ചെയ്യുന്നതിനാണെന്ന് ഓർക്കണമെന്നും മന്ത്രി MM മണി കൂട്ടിച്ചേർത്തു. വൈദ്യുതി മന്ത്രി MM മണി ആണല്ലോ എന്നോർത്ത് ദയവായി ഇനി KCBയെ തെറി പറയാൻ നോക്കേണ്ട. മന്ത്രി MM മണിയോടുള്ള ദേഷ്യം ആ പാവങ്ങളോട് തീർക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.